ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ മാസത്തിലത്തെ പി എസ് സി ബുള്ളറ്റിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിലത്തെ പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് പോയിന്റ് വൈസ് ആയിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പറ്റുന്ന രീതിയിൽ കോഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഡിസംബർ മാസത്തിലത്തെ ജനറൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ് കാണാം കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യത്തെ പോയിന്റ്, ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? എം ശ്രീശങ്കറിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എം ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ് അല്ലെ. അപ്പൊ ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ്? എം ശ്രീശങ്കറിനാണ്. അടുത്ത പോയിന്റ്, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിൽ എത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയായിട്ട് മാറിയിട്ടുള്ളത് ആർ വൈശാലി. ഓക്കെ, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിൽ എത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? ആർ വൈശാലി. അപ്പൊ ആർ വൈശാലി എന്ന് പറയുന്നത് ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരി കൂടിയാണ് കേട്ടോ. ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് ആർ വൈശാലി. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിൽ എത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയായിട്ട് മാറിയിട്ടുള്ളത് ആർ വൈശാലി. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അതേപോലെ തന്നെ ആർ വൈശാലിക്ക് നമ്മുടെ അർജുന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അർജുന അവാർഡ് 2023 കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആർ വൈശാലി ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ചെസ് ആണ്. അപ്പൊ എങ്ങനെയാ ഓർക്കുക? ആർ വൈശാലി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബുദ്ധിശാലി എന്നൊക്കെ പറയുന്ന പോലെ തോന്നില്ലേ അല്ലെ? തന്ത്രശാലി, ബുദ്ധിശാലി എന്നൊക്കെ പറയുന്ന പോലെ വൈശാലി ഓർക്കുക. ഓക്കെ, അപ്പൊ ബുദ്ധിശാലികൾ കളിക്കുന്ന കളിയാണല്ലോ ചെസ്. അപ്പൊ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ആർ വൈശാലിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ചെസ് ആണ് ഇവന്റ്. ഇനി അടുത്ത പോയിന്റ്, മലയാളി ശാസ്ത്രജ്ഞയായിട്ടുള്ള വി ആർ ലളിതാംബികയ്ക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഷെവലിയർ ലീജിയനൽ ദി ഓണർ പുരസ്കാരം ലഭിച്ചു. അപ്പൊ ഷെവലിയർ ലീജിയനൽ ദി ഓണർ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? മലയാളി ശാസ്ത്രജ്ഞയായിട്ടുള്ള വി ആർ ലളിതാംബികയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഓർക്കാം, ലളിതമായിട്ടൊക്കെ ഷേവ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ഷെവലിയർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ, ലളിതമായിട്ട് ഷേവ് ചെയ്തു എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ 2023 വർഷത്തെ ലതാ മങ്കേഷ്കർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാ? അത് കിട്ടിയിട്ടുള്ളത് സുരേഷ് വാഡ്കർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ 2023 വർഷത്തെ ലതാ മങ്കേഷ്കർ, ലതാ മങ്കേഷ്കർ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഒരു വാഡ്കർ കേട്ടോ, മങ്കേഷ്കർ വാഡ്കർ എന്നൊക്കെ ഓർത്ത് വെക്കുക. സുരേഷ് വാഡ്കർ, സുരേഷ് വാഡ്കറിനാണ് കിട്ടിയിട്ടുള്ളത്. 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലാണ് കേട്ടോ, ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയിട്ടുള്ള ജില്ല മലപ്പുറം. രണ്ടാം സ്ഥാനം അറിയാവോ? രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് പാലക്കാട് ജില്ലയ്ക്കാണ്. മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് കണ്ണൂരിനാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, ടൈം മാഗസിന്റെ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ 2023 പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ലയണൽ മെസ്സിക്കാണ്. ടൈം മാഗസിന്റെ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ്? 2023 പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ലയണൽ മെസ്സിക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം ജിമ്മി ജോർജ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എം ശ്രീശങ്കറിനാണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ആർ വൈശാലി ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ് ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഷെവലിയർ ലീജിയനൽ ദി ഓണർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ലളിതാംബികയ്ക്കാണെന്നുള്ളത് പറഞ്ഞു. ലതാ മങ്കേഷ്കർ, സുരേഷ് വാഡ്കർ, പിന്നെ 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയിട്ടുള്ള ജില്ല മലപ്പുറം, പിന്നെ ടൈം മാഗസിന്റെ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ 2023 പുരസ്കാരം നേടിയിട്ടുള്ളത് ലയണൽ മെസ്സിയാണ്. അടുത്ത് നോക്കാം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായിട്ട് മൂന്നാം തവണയും നേടിയിട്ടുള്ളത് കൊൽക്കത്തയാണ് കേട്ടോ. അപ്പൊ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യൻ നഗരം, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യൻ നഗരം എന്ന ബഹുമതി കിട്ടിയിട്ടുള്ളത് മൂന്നാം തവണയും കിട്ടിയിട്ടുള്ളത് കൊൽക്കത്തയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവിടെ വളരെ സുരക്ഷിതമാണ്, അവരുടെ കയ്യിൽ കോലും കട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ, കൊൽക്കത്തയാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം 2023 നേടിയിട്ടുള്ളത് ആരാണ്? വിക്ടർ ഒസിംഹൻ ആണ്. ഓക്കെ, പുരുഷതാരമാണ് വിക്ടർ ഒസിംഹൻ, വിക്ടർ ഒസിംഹൻ. പിന്നെ അസിസാറ്റ് ഒഷേലയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ, വനിതാ താരം അസിസാറ്റ് ഒഷേലയ്ക്കും കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇനി ലോക അത്ലറ്റിക് കൗൺസിൽ 2023 മികച്ച അത്ലറ്റുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നോഹ ലൈൽസിനെയും, പുരുഷതാരം നോഹ ലൈൽസിന് കേട്ടോ, നോഹ ലൈൽസിൻ. പിന്നെ ഫെയ്ത്ത് കിപ്യാഗോ കേട്ടോ, ഫെയ്ത്ത് കിപ്യാഗോ, വനിതാ താരമാണ് ഫെയ്ത്ത് കിപ്യാഗോ. അപ്പൊ ഫെയ്ത്ത് കിപ്യാഗോ എന്ന് പറയുമ്പോൾ നമുക്ക് ഫെയ്ത്ത് എന്ന് ഓർക്കാം അല്ലെ, നല്ല ഫെയ്ത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ലോക അത്ലറ്റിക് കൗൺസിൽ 2023 മികച്ച അത്ലറ്റ് ആയി മാറി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം, നല്ല ഫെയ്ത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ ഫെയ്ത്ത് കിപ്യാഗോ, പിന്നെ ലോഹ ലൈൽസിൻ, നോഹ ലൈൽസിൻ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ, നോഹ ലൈൽസിൻ.
2023 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് തിരുവനന്തപുരമാണ്. 2023 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് ഏതാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് കേട്ടോ, അറിഞ്ഞു വെച്ചേക്ക. 2023 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് തിരുവനന്തപുരം. സർക്കാർ സ്കൂളുകളിൽ ഇന്റർനെറ്റ് ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണോ? സംസ്ഥാന സ്കൂളുകളിൽ ഇന്റർനെറ്റ് ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കേരളമാണ് കേട്ടോ. ഒന്ന് അറിഞ്ഞു വെച്ചേക്ക. അപ്പൊ ലോക അത്ലറ്റിക് കൗൺസിൽ 2023 മികച്ച അത്ലറ്റുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആരൊക്കെയാണ്? ഒന്ന് ഫെയ്ത്ത കിപ്യാഗോ, പിന്നെ നോഹ ലൈൽസിൻ. നോഹ ലൈൽസിൻ. അടുത്ത പോയിന്റ് നോക്കാം. സിംഗപ്പൂരിന്റെ പരമോന്നത കലാ പുരസ്കാരമായിട്ടുള്ള കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ഇന്ത്യൻ വംശജയായിട്ടുള്ള മീര ചന്ദിന് ലഭിച്ചു. ഓക്കെ, ഒന്ന് അറിഞ്ഞു വെച്ചേക്ക. സിംഗപ്പൂരിന്റെ പരമോന്നത കലാ പുരസ്കാരമായിട്ടുള്ള കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? മീര ചന്ദിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. മീര ചന്ദിനാണ് കിട്ടിയിട്ടുള്ളത്. ഫിഫ അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ജർമ്മനിയാണ്. ഓക്കെ, പഠിക്കുക. ഫിഫ അണ്ടർ 17 കേട്ടോ, ഫിഫ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള ആർക്കാണ്? വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ള ആർക്കാണ്? ജർമ്മനിക്കാണ് കിട്ടിയിട്ടുള്ളത് വേൾഡ് കപ്പ്. കിട്ടിയിട്ടുള്ളത് ഫിഫ അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ളത് ജർമ്മനിക്കാണ്. ടൈം മാഗസിന്റെ 2023 വർഷത്തെ വ്യക്തിയായിട്ടുള്ള, അതായത് പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ടെയ്ലർ സ്വിഫ്റ്റിനെയാണ് കേട്ടോ. ടെയ്ലർ സ്വിഫ്റ്റിനെയാണ്. അപ്പൊ ടൈം മാഗസിന്റെ 2023 വർഷത്തെ വ്യക്തിയായിട്ടുള്ള, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ദി ഇയർ, പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആരെയാണ്? ടെയ്ലർ സ്വിഫ്റ്റിനെയാണ്. അപ്പൊ ജസ്റ്റ് ഓർക്കുക, നല്ല പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടെയ്ലറിൻ്റെ അടുത്തൊക്കെ പോകണം അല്ലെ. നന്നായിട്ട് ഡ്രസ്സൊക്കെ ടെയ്ലർ തയ്ച്ചു തരുമ്പോഴേക്കും നമുക്ക് നല്ല പേഴ്സണാലിറ്റി ഒക്കെ തോന്നുന്നു ഓർക്കട്ടോ. അപ്പൊ പേഴ്സണാലിറ്റി അല്ല, പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ടെയ്ലർ സ്വിഫ്റ്റിനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഫോക്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ചുള്ള ലോകത്തിലെ കരുത്തുള്ള വനിതകളുടെ പട്ടികയിൽ നിർമ്മല സീതാരാമൻ 32 സ്ഥാനത്താണ് വന്നിട്ടുള്ളത് കേട്ടോ. പറഞ്ഞു വെച്ചേക്ക്, നിർമ്മല സീതാരാമൻ 32 സ്ഥാനത്ത് വന്നിട്ടുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്ക്. പിന്നെ ഫോർബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ചുള്ള ലോകത്തിലെ കരുത്തുള്ള വനിതകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയ്ൻലർ ആണ് കേട്ടോ. ഉർസുല വോണ്ടെയ്ൻലർ ആണ്. ഓക്കെ, ലോകത്തെ കരുത്തുള്ള വനിതകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഉർസുലയാണ്. നല്ല ഊർജ്ജസ്വലതയുള്ള ഒരാളാണെന്നൊക്കെ ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ നല്ല കരുത്തുള്ള ഒരാളാണ്, നല്ല ഊർജ്ജസ്വലതയുള്ള ഒരാളാണെന്നൊക്കെ ഓർക്കുക. ഉർസുല, ഉർസുല കേട്ടോ, ഉർസുല വോണ്ടെയ്ൻലർ കേട്ടോ. അടുത്ത പോയിന്റ്, യുണിസെഫിന്റെ 2023 യൂത്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി എസ് ഉമയാണ് കേട്ടോ. ആരാണ്? ഉമയാണ്. യുണിസെഫ്, ഉമ അല്ല, യു വെച്ചിട്ട് തന്നെ. യുണിസെഫിന്റെ 2023 യൂത്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് 8-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനി എസ് ഉമയാണ്. അടുത്ത പോയിന്റ് നോക്കാം. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ്? സാന്ദ്ര ഡേ ഓക്കോണർ ആണ് കേട്ടോ. സാന്ദ്ര ഡേ ഓക്കോണർ ആണ്. ജസ്റ്റ് ഓർക്കുക, സുപ്രീം കോടതിയിലെ ജഡ്ജി ആണ് ഒരു കോണറിലൊക്കെ ഇരുന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സാന്ദ്ര ഡേ ഓക്കോണർ. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞേ? ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിഫ അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയിട്ടുള്ള ജർമ്മനിയാണ്. പിന്നെ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം, അല്ല, ടൈം മാഗസിന്റെ 2023 വർഷത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയിട്ടുള്ള ടെയ്ലർ സ്വിഫ്റ്റിനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള വനിതകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഉർസുല വോണ്ടെയ്ലർ ആണ്. നിർമ്മല സീതാരാമൻ 32-ാം സ്ഥാനത്താണ് എത്തിയിട്ടുള്ളത്. യുണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എസ് ഉമയാണ്. പിന്നെ US സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി സാന്ദ്ര ഡേ കോണർ ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഒതന്റിക് എന്ന പദം ഈ വർഷത്തെ വാക്കായിട്ട് US നിഘണ്ടു മറിയം വെബ്സ്റ്റർ തെരഞ്ഞെടുത്തു കേട്ടോ. ഒതന്റിക് ആണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്ക. ഏതിലാണ്? US നിഘണ്ടു മറിയം വെബ്സ്റ്ററിലാണത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ലോക ബില്ല്യാർഡ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്ക് കിരീടം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, പങ്കജ് അദ്വാനി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബില്ല്യാർഡ്സ് ആണ്, അല്ലെ, ബില്ല്യാർഡ്സ് ആണ്. അപ്പൊ ലോക ബില്ല്യാർഡ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്ക് കിരീടം കിട്ടി. അപ്പൊ ജസ്റ്റ് ഓർക്കുക, ഈ ബില്ല്യാർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബോളും ഒരു വടിയൊക്കെ വെച്ചിട്ടൊക്കെ കളിക്കുന്ന ഒരു കളിയാണ്. അപ്പൊ അതിന് വലിയൊരു അധ്വാനമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ വെറുതെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ലോക ബില്ല്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്ക് കിരീടം നേടി. 2023 ICC ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയ ആണ്. 2023 ICC ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഓസ്ട്രേലിയ ആണ്. ഓക്കെ, തോൽപ്പിച്ചിട്ടുള്ളത് ഇന്ത്യനായിരുന്നു അല്ലെ. ഓസ്ട്രേലിയയുടെ 6-ാം ലോകകപ്പ് കിരീടമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഫൈനലിലെ താരം ട്രാവിസ് ഹെഡ് ആണ്. നല്ല ഹെഡുള്ള ഒരാളാണെന്നൊക്കെ ഓർക്കുക കേട്ടോ. ട്രാവിസ് ഹെഡ് ആണ് ഫൈനലിലെ താരം. ആരാണ്? ട്രാവിസ് ഹെഡ് ആണ് ഓസ്ട്രേലിയൻ താരം. ടൂർണമെന്റിലെ താരം വിരാട് കോഹ്ലിയാണ് കേട്ടോ. ടൂർണമെന്റിലെ താരം വിരാട് കോഹ്ലിയാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ, 2023 ICC ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയ ആണ്. ഇന്ത്യനെയാണ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓസ്ട്രേലിയയുടെ 6-ാം ലോകകപ്പ് ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. 6-ാം ലോകകപ്പ് ആണ്. ഫൈനലിലെ താരം
ട്രാവിസ് ഹെഡ് ആണ് ഓസ്ട്രേലിയൻ താരം. ടൂർണമെന്റിലെ താരം ചോദിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏകതാ കപൂറിനും ഹാസ്യ അവതാരകൻ വീർദാസിനും എമ്മി പുരസ്കാരം ലഭിച്ചു. അപ്പൊ എമ്മി പുരസ്കാരം ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? എ വെച്ചിട്ട് തന്നെ ഏകതാ കപൂർ അല്ലെ, ഏകതാ കപൂറിന് കിട്ടി. പിന്നെ ഹാസ്യ അവതാരകൻ ആരാണ്? വീർദാസിനും കിട്ടി. കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എമ്മി എ വെച്ചിട്ട് തന്നെ ഏകതാ കപൂറിനും പിന്നെ ആർക്ക് കിട്ടിയിട്ടുള്ള വീർദാസിനും എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? ഒതന്റിക് എന്ന പദമാണ് യു എസ് നിഘണ്ടു മറിയം വെബ്സ്റ്റർ ഈ വർഷത്തെ വാക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ലോക് ബില്ല്യാർഡ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്കാണ് കിരീടം കിട്ടിയിട്ടുള്ളത്. പങ്കജ് അദ്വാനി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്ല്യാർഡ്സ് അല്ലെ. പിന്നെ 2023 ഐ സി സി ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയയാണ്. ആരെ തോപ്പിച്ചിട്ടുള്ളത്? ഇന്ത്യനാണ് തോപ്പിച്ചിട്ടുള്ളത്. ഫൈനലിലെ താരം ട്രാവിസ് ഹെഡ് ആണ്. ടൂർണമെന്റിലെ താരം വിരാട് കോഹ്ലിയാണ്. പിന്നെ ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏകതാ കപൂർ, ഹാസ്യ അവതാരകൻ വീർദാസിനും എമ്മി പുരസ്കാരം കിട്ടി എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. ഇനി അടുത്ത് നോക്കാലോ. 28-ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ള പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസിയാണ് കേട്ടോ. ആരാണ്? ക്രിസ്റ്റോഫ് സനൂസി. അപ്പൊ ക്രിസ്റ്റോഫ് സനൂസിക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? 28-ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ള പോളിഷ് സംവിധായകനാണ് ക്രിസ്റ്റോഫ് സനൂസി കേട്ടോ. ക്രിസ്റ്റോഫ് സനൂസി ലൈഫ് ടൈം മുഴുവനും സന്യാസിയായിട്ടൊക്കെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ സന്യാസി സനൂസി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത് ക്രിസ്റ്റോഫ് സനൂസിക്ക്. എന്തിനാണ് കിട്ടിയിട്ടുള്ള? 28-ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലാണ് കേട്ടോ. കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ IFFK ആണ് കേട്ടോ. 28-ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ. 2023 JCB സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പെരുമാൾ മുരുകനാണ് കിട്ടിയിട്ടുള്ളത്. 2023 JCB പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ്? പെരുമാൾ മുരുകൻ. ജസ്റ്റ് ഓർക്കുക, JCB ഒക്കെ വെച്ചിട്ട് നമ്മുടെ വാഹനം JCB കേട്ടോ, വാഹനം JCB ഒക്കെ വെച്ചിട്ട് മാളൊക്കെ തകർത്തുന്നോ അല്ലെങ്കിൽ മാളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് JCB ഒക്കെ വെച്ചിട്ട് അവിടെ എല്ലാം റെഡി ആക്കിയെന്നോ എന്നൊക്കെ ഓർക്കുക. പെരുമാൾ മുരുകൻ കേട്ടോ, പെരുമാൾ മുരുകൻ. തമിഴ് പുസ്തകമായിട്ടുള്ള ആലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായിട്ടുള്ള ഫയർ ബേർഡിനാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഫയർ ബേർഡിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയ എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കാം. 2023 ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള പ്രൊഫറ്റ് സോങ് എന്ന നോവൽ രചിച്ചിട്ടുള്ളത് പോൾ ലിഞ്ച് ആണ്. ഐറിഷ് എഴുത്തുകാരനായിട്ടുള്ള പോൾ ലിഞ്ച് ആണ് കേട്ടോ. 2023 ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള പ്രൊഫറ്റ് സോങ്. അപ്പൊ ഇപ്രാവശ്യം ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത് പ്രൊഫറ്റ് സോങ്ങിനാണ്. ഈ ഒരു നോവൽ രചിച്ചിട്ടുള്ള ആരാ? പോൾ ലിഞ്ച് ആണ്. ജസ്റ്റ് ഓർക്കുക, ഈ ലഞ്ച് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ സോങ് ഒക്കെ കേട്ടിട്ടാണ് ലഞ്ച് കഴിച്ചത് അല്ലെങ്കിൽ ഒരു പുസ്തകമൊക്കെ വായിച്ചെന്നൊക്കെ ഓർക്കുക. അപ്പൊ ബുക്കുമായിട്ട് വേണമെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. 2023 ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത് പ്രൊഫറ്റ് സോങ്ങിനാണ് എന്ന നോവലാണ്. അതുപോലെ തന്നെ പോൾ ലിഞ്ചിന്റെ ആണെന്നുള്ള കാര്യം ഓർക്കുക. പോൾ ലിഞ്ച് ഐറിഷ് എഴുത്തുകാരനാണെന്നും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത പോയിന്റ് നോക്കാം. വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം ആസ്പദമാക്കി നെല്ല് എന്ന നോവൽ എഴുതിയിട്ടുള്ള ആരാണ്? പി വത്സൽ. അപ്പൊ നമുക്കറിയാം ഈ അടുത്ത് തന്നെ പി വത്സലയുടെ വിയോഗം ഉണ്ടായിരുന്നു. തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് പി വത്സലയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട് പി വത്സലയ്ക്ക്. അപ്പൊ പി വത്സലിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടെ പോയിന്റ്സുകൾ ഒന്ന് കളക്ട് ചെയ്തിട്ട് എല്ലാവരും പഠിക്കുക കേട്ടോ. നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് പി വത്സലയെ കുറിച്ചുള്ള ക്ലാസ്സൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും കൂടെ അറിഞ്ഞു വെച്ചേക്കും. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഇവിടെ പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് IFFK പുരസ്കാരം, അതിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത് ക്രിസ്റ്റോഫ് സനൂസിക്ക് ആണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെന്താ പറഞ്ഞത്? അപ്പൊ സന്യാസി, നമ്മുടെ ലൈഫ് ടൈമിൽ സന്യാസി ആയിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് ഓർക്കുക. പിന്നെ JCB സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പെരുമാൾ മുരുകനാണെന്ന് പറഞ്ഞു. ഫയർ ബേർഡിനാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. 2023 ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള പ്രൊഫറ്റ് സോങ് പോൾ ലിഞ്ചിന്റെ ആണെന്ന് പറഞ്ഞു അല്ലെ. പോൾ ലിഞ്ച് ഐറിഷ് എഴുത്തുകാരനാണ്. വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള ഒരു നോവലാണ് നെല്ലെന്ന് പറയുന്നത്. അത് എഴുതിയിട്ടുള്ളത് പി വത്സലയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസംബർ മാസത്തിലത്തെ PSC ബുള്ളറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളാണ് ഇപ്പൊ പഠിച്ചത് കേട്ടോ. എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ലാസ്സിന് ശേഷം ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇതേപോലെ PSC ബുള്ളറ്റിനിലെ പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് വേണോ അല്ലെങ്കിൽ PSC ബുള്ളറ്റിൻ കാണിച്ചിട്ട് തന്നെ വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താ പറയാ, വായിക്കാൻ എളുപ്പം എന്നുള്ള രീതിയിലാണ് ഇതേപോലെ പോയിന്റ്സുകൾ സോർട്ട് ചെയ്ത് തന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ PSC ബുള്ളറ്റിൻ കാണിച്ചിട്ട് തന്നെ വായിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അതിനുമുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ്.